എല്ലാവർക്കും ലേൺ വിത്ത് കോൺഫിഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രശ്മി ഏലിയാസ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചിട്ടാണ് സോ നമുക്കറിയാം ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ടെൻസസ് ആണ് സിംപിൾ പ്രസൻ്റ് ടെൻസും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെക്കുറിച്ച് കണ്ടു ഇത് ആരെങ്കിലും കാണാത്തതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പറയാൻ പറ്റും ഞാൻ ജോലി ചെയ്യുന്നു എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നത് ഐ വർക്ക് അതാണ് സിമ്പിൾ പ്രസൻ്റ് ടെൻസിൽ പറയുന്നത് ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും പറയുന്നത് ഐ ആം വർക്കിംഗ് അതായത് ഞാൻ ജോലി ചെയ്യുകയാണ് അതൊരിക്കലും സ്ഥിരമായിട്ടുള്ള ജോലിയല്ല ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഐ ആം ടീച്ചിങ് ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുകയാണ് ഐ ആം ടീച്ചിങ് നിങ്ങൾ എന്തെടുക്കുകയാണ് നിങ്ങൾ എന്നെ കേൾക്കുകയാണ് യു ആർ ലിസ്ണിങ് സോ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയോ ഇനി നമ്മൾ അറിയേണ്ടത് ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സെൻറ്റൻസ് ഫോമാറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ ആണ് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം സബ്ജക്റ്റ് വരും പിന്നെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വേർബ് പ്ലസ് ഐ എൻ ജി ഇപ്പോൾ നമ്മൾ കണ്ടു സബ്ജക്ട് ഐ ആണെങ്കിൽ ഐ ആം വർക്കിംഗ് ഞാൻ ജോലി ചെയ്യുകയാണ് അങ്ങനെയാണ് പറയുന്നത് ഐ ആം വർക്കിംഗ് ഇനി യു ഒ വി ഒ ആണെങ്കിൽ ആർ വർക്കിംഗ് എന്നാണ് പറയേണ്ടത് യു ആർ വർക്കിംഗ് ദ ആർ വർക്കിംഗ് വി ആർ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് യു ആർ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജോലി ചെയ്യുകയാണ് വി ആർ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജോലി ചെയ്യുകയാണ് ദേ ആർ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അവർ ജോലി ചെയ്യുകയാണ് മനസ്സിലായോ ഇനി ഹിയോ ഷിയോ ഇറ്റോ ആണ് വരുന്നതെങ്കിൽ എങ്ങനെ വരും ഈസ് വർക്കിംഗ് എന്നാണ് വരുന്നത് ഹി ഈസ് വർക്കിംഗ് ഷി ഈസ് വർക്കിംഗ് ഇറ്റ് ഈസ് വർക്കിംഗ് സെയിം മീനിങ് തന്നെ അവൾ ജോലി ചെയ്യുകയാണ് അവൻ ജോലി ചെയ്യുകയാണ് അങ്ങനെ ഇനി നിങ്ങളറിയേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇത് ഇതെപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഫേസ്റ്റ് കേസ് എന്ന് പറയുന്നത് സംതിങ് ഹാപ്പനിങ് നൗ അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ് യു ആർ ലേണിംഗ് ഇംഗ്ലീഷ് നൗ യു ആർ ലേണിംഗ് ഇംഗ്ലീഷ് നൗ അതായത് നിങ്ങൾ ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ് സോ അതിപ്പോൾ നടക്കുന്ന കാര്യമാണ് ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് രണ്ടാമതായിട്ട് സംതിങ് ഹാപ്പനിങ് എറൗണ്ട് നൗ അതായത് ഈ ഒരു കാലയളവിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം അതായത് ഇപ്പോൾ നിങ്ങൾ ഈ നിമിഷം ചെയ്യണമെന്നില്ല പക്ഷേ ഈ ഒരു കാലയളവിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ ഈ ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അതിൻ്റെ എക്സാമ്പിളായിട്ട് ഐ ആം സ്റ്റഡിങ് ടു ബിക്കം എ ഡോക്ടർ അതായത് ഞാനൊരു ഡോക്ടർ ആകാൻ വേണ്ടി പഠിക്കുകയാണ് അതായത് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലായിരിക്കും പക്ഷെ നിങ്ങൾ അതിനു വേണ്ടിയാണ് പഠിക്കുന്നത് ഓക്കെ അങ്ങനത്തെ കാര്യങ്ങൾ പറയാനും നമ്മൾ എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത് അടുത്തത് നിയർ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അതായത് അടുത്ത ആഴ്ച അവൾ കാനഡയിലേക്ക് പോവുകയാണ് ഷീ ഈസ് ഫ്ലൈയിങ് ടു കാനഡ നെക്സ്റ്റ് വീക്ക് അതായത് നിയർ ഫ്യൂച്ചറിൽ അടുത്തു തന്നെ പോവുകയാണ് ഷീ ഈസ് ഫ്ലൈ ടു കാനഡ നെക്സ്റ്റ് വീക്ക് അടുത്ത കേസ് എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതായത് അവൾ എപ്പോഴും വൈകി ക്ലാസ്സിൽ വരുന്നു ഷീസ് ഓൾവേസ് കമ്മിങ് ടു ക്ലാസ് ലേറ്റ് അവൾ എപ്പോഴും വൈകിയാണ് വരുന്നത് സോ ഇത്രയും സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ഓൾറെഡി എല്ലാ സബ്ജക്ടിന്റെയും സ്ട്രക്ചർ കണ്ടു ഈ ടെൻസിൽ എങ്ങനെയാണ് വരുന്നതെന്ന് അല്ലെ ഐ ആം വർക്കിംഗ് ഷീ ഈസ് വർക്കിംഗ് ഹി ഈസ് വർക്കിംഗ് ഇറ്റ് ഇസ് വർക്കിംഗ് യു വിർ വർക്കിംഗ് ഇത്രയും നമ്മൾ കണ്ടു ഇതെല്ലാം തന്നെ പോസിറ്റീവ് സെൻറ്റൻസസ് ആണ് ഇനി ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ജസ്റ്റ് നോട്ട് ആഡ് ചെയ്താൽ മതി അതായത് ഐ ആം നോട്ട് വർക്കിംഗ് ഞാൻ ജോലി ചെയ്യുന്നില്ല ഇനി യു വി ദേ ആണെങ്കിൽ ആർ വർക്കിംഗ് എന്നാണ് പറഞ്ഞല്ലേ അതിന് നെഗറ്റീവ് സെൻറ്റൻസ് ആക്കാൻ എന്ത് ചെയ്യണം ജസ്റ്റ് നോട്ട് ആഡ് ചെയ്യുക അതായത് യു ആർ നോട്ട് വർക്കിംഗ് നീ ജോലി ചെയ്യുന്നില്ല വി ആർ നോട്ട് വർക്കിംഗ് ഞങ്ങൾ ജോലി ചെയ്യുന്നില്ല ദേ ആർ നോട്ട് വർക്കിംഗ് അവർ ജോലി ചെയ്യുന്നില്ല ഇനി ഹിയോ ഷിയോ ഇറ്റോ ആണെങ്കിൽ ഈസ് വർക്കിംഗ് അല്ലേ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആക്കുമ്പോൾ എന്ത് വരും ഹി ഈസ് നോട്ട് വർക്കിംഗ് ഷീ ഈസ് നോട്ട് വർക്കിംഗ് ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് ഹി ഈസ് നോട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അവൻ ജോലി ചെയ്യുന്നില്ല ഷീ ഈസ് നോട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അവൾ ജോലി ചെയ്യുന്നില്ല ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തിക്കുന്നില്ല എന്ന് പറയാം ഇനി ഇതിനെ ഒരു ക്വസ്റ്റ്യൻ ആക്കണം എന്ത് ചെയ്യണം ഐ ആം വർക്കിംഗ് ജസ്റ്റ് ആമും ഐയുടെ തിരിച്ചിട്ടാൽ മതി ഐ ആം വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുകയാണ് ഞാൻ ജോലി ചെയ്യുകയാണോ എന്ന് അങ്ങനെയാണ് ചോദിക്കുന്നത് ആം ഐ വർക്കിംഗ് ഇനി യു വി ദേവ് വന്നാൽ നമ്മൾ ആർ വർക്കിംഗ് എന്നാണ് പറഞ്ഞത് അല്ലേ യു ആർ വർക്കിംഗ് വി ആർ വർക്കിംഗ് ദൈവ് ആർ വർക്കിംഗ് അതിലെ ക്വസ്റ്റിനാക്കുന്നത് എങ്ങനെയാണ് ആർ ജസ്റ്റ് ഫ്രണ്ടിലോട്ടാക്കുക യു ആർ വർക്കിംഗിനെ നെഗറ്റീവ് ആക്കാൻ ആർ യു വർക്കിംഗ് അതായത് നീ ജോലി ചെയ്യുകയാണോ വി ആർ വർക്കിംഗിനെ നെഗറ്റീവ് ആക്കാൻ ആർ വി വർക്കിംഗ് ഞങ്ങൾ ജോലി ചെയ്യുകയാണോ അങ്ങനെ വരും ഇനി ഹി ഷീ ഇറ്റ് ആണെങ്കിലോ ഈസ് വർക്കിംഗ് ആണ് വരുന്നത് ഇനി അത് ക്വസ്റ്റിനാക്കാൻ ജസ്റ്റ് ഈസ് ഫ്രണ്ടിലോട്ടാക്കുക ഈസ് ഹീ വർക്കിംഗ് അവൻ ജോലി ചെയ്യുകയാണോ ഈസ് ഷീ വർക്കിംഗ് അവൻ ജോലി ചെയ്യുകയാണോ ഇത്രയും ക്ലിയർ ആയോ ഇനി നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് ഷോർട്ടായിട്ട് എങ്ങനെ ആൻസർ പറയാം എന്നോട് നോക്കാം ആർ യു സ്റ്റഡിങ് എന്നു വെച്ചാൽ നിങ്ങൾ പഠിക്കുകയാണോ അതിൻ്റെ ആൻസർ എന്താ നിങ്ങളിപ്പം പഠിക്കുകയാണെങ്കിൽ എസ് ഐ ആം എന്ന് പറയാം ഞാൻ ഫുൾ ആയിട്ട് എസ് ഐ എം സ്റ്റഡിയിങ് എന്ന് പറയാതെ എസ് ഐ ആം ഷോർട്ടായിട്ട് പറയാം ഇനി അല്ലെങ്കിലോ നോ ഐ ആം നോട്ട് അങ്ങനെയാണ് പറയുന്നത് ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആർ ദ അറ്റൻഡിങ് ദ മീറ്റിംഗ് അവർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എസ് ആർ അവർ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എസ് ദേ ആർ ഇല്ലെങ്കിൽ നോ എന്നുള്ളത് എന്ന് ഇനി അവൻ വരുന്നുണ്ടോ ചോദിക്കുന്നത് വരുന്നുണ്ടെങ്കിൽ എന്ന് എങ്ങനെയാണ് ചോദിക്കുന്നത് നോ ഹിസ് നോട്ട് എന്ന് പറയാം ഷോർട്ടാക്കി എന്ന് പറയും നോ ഹിസ് ഇത്രയുമാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സോ ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്